നമസ്കാരം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഭയമോ? ബി ജെ പിക്കെതിരായ യാത്രയെന്ന് കൊട്ടിഘോഷിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഉത്തർപ്രദേശിലൂടെ വെറും രണ്ട് ദിവസത്തിൽ കടന്നുപോകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് ബി ജെ പിയുടെ ഒരു കോട്ടയാണ്. ബി ജെ പിക്കെതിരായ യാത്ര വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം ചിലവഴിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. എന്നാൽ വെറും രണ്ട് ദിവസം മാത്രമാണ് രാഹുൽ ഈ സംസ്ഥാനത്ത് ചിലവഴിക്കുന്നത്. കേരളത്തിലാകട്ടെ 18 ദിവസമാണ് ഭാരത് ജോഡോ യാത്ര ചിലവഴിക്കുന്നത്. എന്തിനാണ് കോൺഗ്രസിന് ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ 18 ദിവസം ചിലവഴിക്കുന്നത്? ഇതോടെ 150 ദിവസം നീളുന്ന യാത്രയുടെ ഉദ്ദേശം ബി ജെ പി വിരുദ്ധതയോ അതോ ഇഡിയുടെ രാഹുൽ ഗാന്ധിക്കെതിരായ നടപടികൾ നീട്ടിവെക്കലോ എന്ന സംശയം ദൃഢപ്പെടുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം സി പി എം തന്നെ കോൺഗ്രസിനെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിമർശിച്ചിരുന്നു. യു പി യിൽ വെറും രണ്ട് ദിവസവും കേരളത്തിൽ 18 ദിവസവും എന്ന ഭാരത് ജോഡോയുടെ കണക്കുകൂട്ടൽ ശരിയല്ലെന്നാണ് സി പി എം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകാൻ കഴിയുന്നതുമില്ല. മോദിയുടെ നാട്ടിലെ ബി ജെ പി എ ടീമാണ് സി പി എം എന്ന് പറഞ്ഞൊഴിയുകയാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ്. അതേസമയം രാഹുൽ ഗാന്ധിയും നേതാക്കളും ഭാരത് ജോഡോ യാത്രയ്ക്കിടെ താമസിക്കാനെത്തിച്ച പ്രത്യേക ആഡംബര കണ്ടെയ്നറുകൾ ഉപേക്ഷിച്ച് കോൺഗ്രസ് നേതാക്കളും നക്ഷത്ര ഹോട്ടലുകളിൽ കഴിഞ്ഞതായി റിപ്പോർട്ട്. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പൊതുയിടങ്ങളിൽ നിർത്തിയിടുന്ന കണ്ടെയ്നറുകളിൽ ഉറങ്ങുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഭാരത് യാത്ര ആരംഭിച്ചതു മുതൽ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ലക്ഷങ്ങൾ ചെലവിട്ടാണ് കണ്ടെയ്നർ ലോറികൾ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളുള്ള ഹോട്ടൽ മുറിക്ക് സമാനമാക്കിയെടുത്തത്. എ സി, കട്ടിൽ, ശുചിമുറി തുടങ്ങിയവയെല്ലാം കണ്ടെയ്നറിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേകം കണ്ടെയ്നറും മറ്റ് നേതാക്കൾക്ക് രണ്ടോ മൂന്നോ പേർക്ക് ഒന്ന് എന്ന നിലയിലുമാണ് ഏർപ്പാടാക്കിയത്. എന്നാൽ ഞായർ രാത്രി തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിലാണ് നേതാക്കൾ തങ്ങിയത്. രാഹുൽ ആകട്ടെ ഒരു ബിഷപ്പ് ഹൗസിന്റെ അതിഥി മന്ദിരത്തിലും തിങ്കളാഴ്ച രാത്രി കഴക്കൂട്ടത്തെ പ്രധാന ഹോട്ടലുകളിലായിരുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് താമസം. ഉത്തരേന്ത്യയിൽ നിന്നെത്തിയ ഏതാനും പ്രവർത്തകർ മാത്രമാണ് കണ്ടെയ്നറുകളിൽ ഉറങ്ങിയത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്നും മാലിന്യ നീക്കം പ്രയാസമാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.